Hi friends, welcome. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോണ്ടൂർ ഇന്റഗ്രൽസ് അതേപോലെ കോഷി-ഗോസാർഡ് തിയറം എന്നുള്ള ഈ രണ്ട് സെക്ഷൻസ് ആണ്. ഓക്കേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള കോണ്ടൂർ ഇന്റഗ്രൽസ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതേപോലെ എന്തെല്ലാമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിൽ കോണ്ടൂർ ഇന്റഗ്രേഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് കോണ്ടൂർ ഇന്റഗ്രൽസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കോണ്ടൂർ ഇന്റഗ്രൽസിൽ ഇവാലുവേഷൻ ഓഫ് ഫോർ ഇവാലുവേറ്റിംഗ് കോണ്ടൂർ ഇന്റഗ്രൽ. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഫോർമുല ഫോർ ഇവാലുവേറ്റിംഗ് കോണ്ടൂർ ഇന്റഗ്രൽ. നമ്മളോട് ഇവാലുവേറ്റ് ദ കോണ്ടൂർ ഇന്റഗ്രൽ, ഇവാലുവേറ്റ് ദ കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ഏരിയ ഉള്ളത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ ഒരു സെക്ഷനിൽ. അതിൽ നമുക്ക് ഫസ്റ്റ് പറയുന്ന റിസൾട്ട്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ സ്മൂത്ത് കർവ് സി, സി എന്നുള്ള ഒരു കർവ് തന്നു, ആ കർവിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ എഫിന്റെ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് ആണ് ഇവാലുവേഷൻ ഓഫ് കോണ്ടൂർ ഇന്റഗ്രൽ പറയുന്നത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. സോ ഈ ഒരു സെക്ഷൻ ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെഡ് ഓഫ് ടി ഈസ് ഇക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്നുള്ള ഒരു കോണ്ടൂർ തന്നാൽ ആ കോണ്ടൂറിലുള്ള കോംപ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാനുള്ള ഒരു ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് എക്സാമിന് വളരെ കൂടുതൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രോബ്ലംസ് വെച്ചിട്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ എല്ലാ പ്രോബ്ലംസും ഡീൽ ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടിട്ട് കോണ്ടൂർ ഇന്റഗ്രൽ എന്നുള്ള സെക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള അതിലെ ഫസ്റ്റ് ഏരിയ ആണ് ഫോർമുല ഫോർ ഇവാലുവേറ്റിംഗ് കോണ്ടൂർ ഇന്റഗ്രൽ. പിന്നീട് കോണ്ടൂർ ഇന്റഗ്രൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷന് നെക്സ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടൂർ ഇന്റഗ്രൽ. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, സം റൂൾ വെരിഫൈ ചെയ്യാൻ, അതേപോലെ കോണ്ടൂർ രണ്ട് സ്ഥലത്താകുന്ന സമയത്ത് സി വൺ യൂണിയൻ സി ടു എന്നുള്ള ചാൻസ് കേസസ് വരുന്ന സമയത്ത് വെരിഫൈ ചെയ്യാൻ, അതേപോലെ വെരിഫൈ ചെയ്യാൻ ചാൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ ചാൻസ് നമുക്ക് ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുക, അവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് കോണ്ടൂർ ഇന്റഗ്രൽ വരേണ്ടി വരും, ഈ കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ വെരിഫൈ ചെയ്യാനുള്ള ചോദ്യത്തിനേക്കാൾ കൂടുതൽ ചാൻസ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടൂർ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് റിസൾട്ടുകൾ പറയുന്നത്. സപ്പോസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ ഡി ആൻഡ് സി ഇസ് എ സ്മൂത്ത് കർവ് ലൈങ് എൻറ്റയർലി ഇൻ ഡി, ദെൻ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ സ്കേലാർ മൾട്ടിപ്പിൾ റൂൾ കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കെ ഇസ് എ കോൺസ്റ്റന്റ്. നമ്മൾ സാധാരണ റിയൽ വേരിയബിള് റിയൽ ഇന്റഗ്രൽ പറയും പോലെ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുമെന്ന് പറയും. നെക്സ്റ്റ് എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ്, എഫ് പ്ലസ് ജിയുടെ ഇന്റഗ്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രൽ എഫ് പ്ലസ് ഇന്റഗ്രൽ ജി ചെയ്താൽ മതി. അതേപോലെ ഇന്റഗ്രൽ എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സി വൺ എഫ് പ്ലസ് ഇന്റഗ്രൽ സി ടു എഫ് വേർ സി ഇസ് ദ യൂണിയൻ ഓഫ് സ്മൂത്ത് കർവ് സി വൺ ആൻഡ് സി ടു. സി എന്നുള്ളത് സ്മൂത്ത് കർവ് അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് യൂണിയൻ ആക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാം. നെക്സ്റ്റ് ഇന്റഗ്രൽ മൈനസ് സി എഫ് ഡി സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ സി എഫ് ഡി സെഡ്. മൈനസ് സി എന്ന് പറഞ്ഞാൽ സിയുടെ ഓറിയന്റേഷൻ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓറിയേഷൻ ആണ്. അപ്പൊ അതിലെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റിസൾട്ട് ആണ് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് സി എഫ് ഓഫ് സി ഡി സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാൻസ് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും. സോ നമ്മൾ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഓരോ റിസൾട്ടുകളും നമ്മൾ മേ ബി അപ്ലൈ ചെയ്തിട്ടായിരിക്കും ആ
പ്രോബ്ലംസ് നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യാം. സോ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഈ ഒരു റിസൾട്ടിന് വെരിഫിക്കേഷനെക്കാട്ടും ചോദ്യം ചാൻസ് കൂടുതൽ നമുക്ക് ഇവാലുവേഷൻ ഓഫ് ദ ഇന്റഗ്രൽ എന്നുള്ള ഒരു രൂപത്തിലാണ്. ഓക്കെ, പിന്നീട് ഈ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറവും അതിന്റെ പ്രൂഫുമാണ്. ബൗണ്ടിങ് തിയറം എന്ന് പറഞ്ഞിട്ടാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എം എൽ ഇനീക്വാലിറ്റി. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, സ്റ്റേറ്റ് എം എൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ബൗണ്ടിങ് തിയർ എന്ന് പറഞ്ഞിട്ട് ടു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇനി മറ്റൊന്ന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. മറ്റൊന്ന് പ്രൂഫ് ചോദിക്കാതെയും സ്റ്റേറ്റ്മെന്റ് ചോദിക്കാതെയും ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും വരാം. അപ്പൊ ഈ മൂന്ന് രൂപത്തിലും നമുക്ക് എം എൽ ഇനീക്വാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ എം എൽ ഇനീക്വാലിറ്റി പറയുന്നത് ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ സ്മൂത്ത് കർവ് സി, ഒരു സ്മൂത്ത് കർവ് സി തന്നു, മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ഫോർ ഓൾ സെഡ് ഓൺ സി, മോഡ്ലെസ് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രലിന്റെ മോഡ്ലെസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ഇൻറ്റു എൽ ആയിരിക്കും വേർ എൽ ഇസ് ദ ലെങ്ത് ഓഫ് സി. ഓക്കെ, സോ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, എൽ ലെങ്ത്തു ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രലിനെ നമുക്ക് മാക്സിമം ഒരു ബൗണ്ട് കാണാൻ പറ്റും, എം ഇൻറ്റു എല്ലിനേക്കാളും ചെറുതായിരിക്കും എന്നുള്ള റിസൾട്ട് ആണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബൗണ്ടിങ് തിയറം എന്ന് വിളിക്കും. അതേപോലെ ബൗണ്ട് എം ഇൻറ്റു എൽ ആയതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ടിനെ എം എൽ ഇനീക്വാലിറ്റി എന്നുള്ള രൂപത്തിലും വിളിക്കാറുണ്ട്. സോ നമുക്ക് ഈ ഒരു റിലേഷനുമായിട്ട് ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എം എൽ ഇനീക്വാലിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, പ്രൂഫ്, പ്രോബ്ലംസ് ഈ ഒരു മൂന്ന് രൂപത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. ലാസ്റ്റ്ലി ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള, അതായത് വളരെ എളുപ്പത്തിൽ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ട്, കോംപ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മറ്റൊരു ഏരിയ ആണ് സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ്. ഫൈൻഡ് ദ സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് പ്രധാനപ്പെട്ടിട്ടും അറിയേണ്ടത്. ഒന്ന് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് എഫ് ഓഫ് സെഡ് ബാറിന്റെ ഇന്റഗ്രലിന്റെ റിയൽ പാർട്ട്. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ബാറിന്റെ ഇന്റഗ്രലിന്റെ ഇമാജിനറി പാർട്ട്. സോ സർക്കുലേഷൻ കാണാൻ വേണ്ടിയിട്ടും നെറ്റ് ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. റിയൽ പാർട്ട് സർക്കുലേഷന് ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ട് നെറ്റ് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ഇവാലുവേഷൻ റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ 18.1 എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 18.1 എന്നുള്ള സെക്ഷനിൽ നിന്ന് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ് ദ കോണ്ടൂർ ഇന്റഗ്രൽ, ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 3 dz, വേർ സി ഇസ് ഗിവൺ ബൈ എക്സ് ഇസ് ഇക്വൽ ടു 2t, വൈ ഇസ് ഇക്വൽ ടു 4t-1 ആൻഡ് ടി വേരീസ് ഫ്രം 1 to 3. ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന്, നമുക്ക് ഇവിടെ സി എന്നുള്ള കോണ്ടൂർ ഗിവൺ ആണ്. സി എന്നുള്ള കോണ്ടൂർ നമുക്ക് ഗിവൺ എക്സ്പ്രഷൻ ആയതുകൊണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി ആരാന്ന് ഫൈൻഡ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് സി ആരാന്ന് പറയില്ല, സി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് മാർക്ക് കൂടുതൽ ചോദിക്കാനും ചാൻസ് ഉണ്ട്, കൂടുതൽ മാർക്കിന് ചോദിക്കാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കോണ്ടൂർ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കോണ്ടൂർ ഗിവൺ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഓവർ ദ ഫംഗ്ഷൻ സി, ഓവർ ദ കോണ്ടൂർ സി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടൂർ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. And t varies from a to b and c is the curve given by z of t is equal to x of t plus I y of t. So, ഇവിടെ നമുക്ക് x of t plus I y of t എന്നുള്ളത് x of t ആരാന്ന് തന്നിട്ടുണ്ട്, 2t ആണെന്നും y of t 4t-1 ആണെന്നും തന്നിട്ടുണ്ട്.
സോ എക്സ് ഓഫ് ടീനെ നമ്മൾ ടു ടി വെച്ച് റീപ്ലേസ് ചെയ്തു, വൈ ഓഫ് ടീനെ ഫോർ ടി മൈനസ് വണ് റീപ്ലേസ് ചെയ്തു. ഇനി എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ സെഡ് പ്ലസ് ത്രീ ആണ്. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്നുള്ളത് ആരായിട്ട് മാറും? സെഡ് ഓഫ് ടി കൊടുക്കുന്ന സമയത്ത് സെഡിന് പകരം സെഡ് ഓഫ് ടി വരും. ടു ടി പ്ലസ് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വൺ, സെഡ് എന്നുള്ളത് സെഡ് ഓഫ് ടി എക്സ്പ്രസ് ചെയ്തു, ടു ടി പ്ലസ് ഐ ഫോർ ടി മൈനസ് വൺ പ്ലസ് ത്രീ ഉണ്ട്, അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ടി എന്നുള്ള നമ്പറിനെയും ത്രീ എന്നുള്ള നമ്പറിനെയും നമ്മൾ ഒരുമിച്ചിട്ട് ഒരേ പാർട്ടിൽ എഴുതി, ടു ടി പ്ലസ് ത്രീ. ആൻഡ് ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നത് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വൺ, അതിനെ നമ്മൾ രണ്ടാമത്തെ ടേം ആയിട്ട് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വൺ എഴുതി. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടി. ഇനി ഇന്റഗ്രലിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ നമുക്ക് ആരും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ മതി, സെഡ് ഡാഷ് ഓഫ് ടിയും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ സെഡ് ഓഫ് ടി ഗിവൺ ആണ്. സെഡ് ഡാഷ് ഓഫ് ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെഡ് ഓഫ് ടീനെ ഡെറിവേറ്റീവ് ചെയ്യാം. ടു ടീനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ടു ടീൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് ടു വരും. സോ ടു എഴുതി പ്ലസ് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഫോർ ടി മൈനസ് വണ്ണിനെ ടീയിലെ ഡെറിവേറ്റീവ് എന്ന സമയത്ത് ഫോർ ടിയുടെ ഡെറിവേറ്റീവ് ഫോറും വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോയും വരും. ഫോർ മൈനസ് സീറോ ടോട്ടലി ഫോർ വരും. സോ ടു പ്ലസ് ഫോർ ഇൻറ്റു ഐ എന്ന് വരും. സെഡ് ഡാഷ് ഓഫ് ടി കിട്ടി, സെഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇന്റഗ്രൽ സി സെഡ് പ്ലസ് ത്രീ ഡി സെഡ് ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ ഫ്രം വൺ ടു ത്രീ സെഡ് ഓഫ് ടി, സോറി എഫ് ഓഫ് സെഡ് ഓഫ് ടി. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടു ടി പ്ലസ് ത്രീ പ്ലസ് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വണ്ണിനെ റീപ്ലേസ് ചെയ്തു. ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് ഓഫ് ടി. ഇനി സെഡ് ഡാഷ് ഓഫ് ടീനെ റീപ്ലേസ് ചെയ്യണം. സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ഫോർ ഐ ആണ്. ഇതാണ് നമ്മളെ സെഡ് ഡാഷ് ഓഫ് ടി. സോ സെഡ് ഓഫ് ടീനെയും സെഡ് ഡാഷ് ഓഫ് ടീനെയും എഫ് ഓഫ് സെഡ് ഓഫ് ടീനെയും നമ്മൾ റീപ്ലേസ് ചെയ്തു. സെഡ് ഡാഷ് ഓഫ് ടി എന്നുള്ള ടേമിൽ എന്തൊന്നുമില്ല, ടു പ്ലസ് ഫോർ ഐ എന്നാണ്. അതായത് ടി എന്നുള്ള പാരാമീറ്റർ വരുന്നില്ല. ടി എന്നുള്ള പാരാമീറ്റർ ഈ എക്സ്പ്രഷനിൽ വരാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് കോൺസ്റ്റന്റ് കോംപ്ലക്സ് നമ്പർ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തെടുക്കാമെന്ന് നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഇന്റഗ്രൽ കെ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ എഫ് എന്നുള്ളൊരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. സോ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ടു പ്ലസ് ഫോർ ഐനെ ഔട്ട്സൈഡ് എടുക്കാം. ടു പ്ലസ് ഫോർ ഐനെ ഔട്ട്സൈഡ് എടുത്താൽ നമുക്ക് ഇന്റഗ്രലിന്റെ ഉള്ളിൽ വരുന്നത് വൺ ടു ത്രീ, ടു ടി പ്ലസ് ത്രീ പ്ലസ് ഐ ഇൻറ്റു ഫോർ ടി മൈനസ് വൺ ഡി ടി വരും. ഇനി ടു പ്ലസ് ഫോർ ഐ അതുപോലെ എഴുതി, ഇന്റഗ്രൽ വൺ ടു ത്രീ ടു ടി പ്ലസ് ത്രീ ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇന്റഗ്രൽ വൺ ടു ത്രീ ഫോർ ടി മൈനസ് വൺ ഡി ടി. ഇന്റഗ്രലിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇന്റഗ്രൽ ഓഫ് യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ ഓഫ് യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞാൽ യു ഇന്റഗ്രൽ യു പ്ലസ് ഐ ഇൻറ്റു ഇന്റഗ്രൽ വിനെ ഈക്വൽ ആണ്. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിനെ ഈ ഒരു രൂപത്തിൽ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നൗ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് എഴുതിയ എക്സ്പ്രഷൻ ഒന്നും കൂടെ എഴുതുന്നുണ്ട്, ടു പ്ലസ് ഫോർ ഐ ഇന്റഗ്രൽ വൺ ടു ത്രീ ടു ടി പ്ലസ് ത്രീ ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇന്റഗ്രൽ വൺ ടു ത്രീ ഫോർ ടി മൈനസ് വൺ ഡി ടി. ഇനി ടു പ്ലസ് ഐനെ സോറി ടു പ്ലസ് ഫോർ ഐനെ അതുപോലെ എഴുതി, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടു ടി പ്ലസ് ത്രീനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടു ടിയുടെ ഇന്റഗ്രൽ ആയിട്ട് ടു ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു വരും. അതേപോലെ ത്രീൻ്റെ ഇന്റഗ്രൽ ത്രീ ടി വരും. ലിമിറ്റ് വൺ ടു ത്രീ അപ്ലൈ ചെയ്യാം. പ്ലസ് ഐ ഇൻറ്റു ഫോർ ടിയുടെ ഇന്റഗ്രൽ ഫോർ ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു വരും. മൈനസ് വണ്ണിൻ്റെ ഇന്റഗ്രൽ ടി വരും. സോ മൈനസ് ടി ഇൻറ്റു വൺ ടു ത്രീ. പിന്നീട് ഇവിടെ നമുക്ക് ടുവിനെ ക്യാൻസൽ ചെയ്യാം. ഫോറിൽ നമുക്ക് ടുവിനെ ക്യാൻസൽ ചെയ്ത് ടു വരും. ടി സ്ക്വയർ പ്ലസ് ത്രീ ടിക്ക് ത്രീയും വണ്ണും ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ത്രീ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ, ത്രീ സ്ക്വയർ മൈനസ് വൺ പ്ലസ് വൺ എന്ന് വരും ഇവിടെ ഉള്ള ലിമിറ്റ്. പ്ലസ് ഐ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് സോറി മൈനസ് വൺ പ്ലസ് ത്രീ വരും. ഐ ഇൻറ്റു ടി സ്ക്വയർ ആണ്, ടു ടി സ്ക്വയർ ആണ്. സോ ടു ടി സ്ക്വയർ എടുക്കുന്ന സമയത്ത് ടു ഇൻറ്റു ത്രീ സ്ക്വയർ മൈനസ് ത്രീ പ്ലസ് മൈനസ് ഓഫ് വൺ സ്ക്വയർ മൈനസ് വൺ എന്നുള്ള റിസൾട്ട് വരും. സോ ടോട്ടലി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസ്റ്റന്റ് ആയിട്ട് ഫോർട്ടീനും ഇമാജിനറി പാർട്ടായിട്ട് ഫോർട്ടീൻ ഐയും വരും. സോ ഈ ഇന്റഗ്രലി ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഫോർട്ടീൻ പ്ലസ് ഫോർ ഐന്ന് കിട്ടി. ഇനി എപ്പോഴും നമ്മൾ ഇന്റഗ്രലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷൻ
എ പ്ലസ് ഐ ബി എന്നുള്ള ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യണം. സോ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോംപ്ലക്സ് നമ്പറിനെയും ഈ കോംപ്ലക്സ് നമ്പറിനെയും ജസ്റ്റ് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ടു ഇൻറ്റു ഫോർട്ടീന് വരും, ടു ഇൻറ്റു ഫോർട്ടീന് 28 വരും. നെക്സ്റ്റ് ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു ഫോർട്ടീൻ ഐ വരും, ടു ഇൻറ്റു ഫോർട്ടീൻ ഐ. നെക്സ്റ്റ് ഫോർ ഐ ഇൻറ്റു ഫോർട്ടീൻ വരും, നെക്സ്റ്റ് ഫോർ ഐ ഇൻറ്റു മൈനസ് ഫോർട്ടീൻ ഐ വരും. സോ ടോട്ടലി നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയൽ പാർട്ടായിട്ട് മൈനസ് 28, ഇമാജിനറി പാർട്ടായിട്ട് 84 കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് മൈനസ് 28 പ്ലസ് 84 ഐ. സോ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കൺസ്ട്രക്ഷൻസോ ഒന്നുമില്ല. ഗിവൺ സി എന്നുള്ള കോണ്ടൂർ തന്നിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്ട്ലി ഇവാലുവേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കോണ്ടൂർ ഇന്റഗ്രൽ ആയിട്ട് ഇന്റഗ്രൽ സെഡ് പ്ലസ് 3 ഡി സെഡ് ഈസ് ഇക്വൽ ടു മൈനസ് 28 പ്ലസ് 84 ഐ എന്ന് കിട്ടും. സോ ഈ ഒരു സെക്ഷൻസ് ഒന്ന് ചോദിക്കാവുന്നതിൽ വെച്ച് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോണ്ടൂർ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ക്യൂബ് ഡി സെറ്റ് വേർ സി ഈസ് ദ സ്ട്രൈക്ക് ലൈൻ ഫ്രം സെഡ് ഈസ് ഇക്വൽ ടു 1 ടു സെഡ് ഈസ് ഇക്വൽ ടു ഐ. സോ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ എക്സ്ട്രാ ഒന്നുകൂടെ സി എന്നുള്ളത് കോണ്ടൂർ ആരാണെന്ന് ഗിവൺ ഇക്വേഷൻ തന്നിട്ടില്ല. സി എന്നുള്ള കോണ്ടൂറിന്റെ പാരാമെട്രിക് ഇക്വേഷൻ സെഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സി കാണുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് അതിന്റെ ഇവാലുവേഷൻ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടാമത്തെ എയിം സി എന്നുള്ള കോണ്ടൂറിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുക. സോ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സി എന്നുള്ള കോണ്ടൂറിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും കൂടി ചോദിക്കുന്നുണ്ട്. സോ മേ ബി ഒരു 5 മാർക്കിനോ 10 മാർക്കിനോ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു സെക്ഷൻസിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യം നമ്മൾ സെഡ് ഈസ് ഇക്വൽ ടു 1 മുതൽ സെഡ് ഈസ് ഇക്വൽ ടു ഐ വരെ മൂവ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. അതായത് സി എന്നുള്ള കോണ്ടൂർ ആരാണെന്ന് ഫൈൻഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ ആണ് എക്സ് മൈനസ് എക്സ് 1 ബൈ എക്സ് 2 മൈനസ് എക്സ് 1, വൈ മൈനസ് വൈ 1 ബൈ വൈ 2 മൈനസ് വൈ 1 ഈക്വൽ ടു ടി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അത് രണ്ടും ഈക്വൽ ടു ടി എന്ന് വിളിച്ചു. ദിസ് ഈസ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ. ഇനി നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഡാറ്റാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ സ്ട്രൈറ്റ് ലൈനിന്റെ ഡാറ്റ എന്താ പറഞ്ഞത്? സെഡ് ഈസ് ഈക്വൽ ടു 1 മുതൽ സെഡ് ഈസ് ഈക്വൽ ടു ഐ വരെ പാസ് ചെയ്യുന്നു. അപ്പൊ സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 1 പ്ലസ് I0 എഴുതാം. അതായത് ഇമാജിനറി പാർട്ട് 0 ആണ്, റിയൽ പാർട്ട് 1 ആണ്. അതിനെ നമ്മൾ ടെപ്ലറ്റ് ആക്കിയിട്ട് എഴുതാണെങ്കിൽ 1 0 എഴുതാം. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ടെപ്ലറ്റ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ടെപ്ലറ്റ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 1 0 വരും. അതേപോലെ സെഡ് ഈക്വൽ ടു ഐന് നമുക്ക് 0 പ്ലസ് I എന്ന് എഴുതാം. ടെപ്ലറ്റ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 0 1 വരും. അപ്പൊ നമുക്ക് സെഡ് ഈക്വൽ ടു 1 10 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, സെഡ് ഈക്വൽ ടു ഐന് കറസ്പോണ്ടിംഗ് ആയിട്ട് 0 1 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. നമുക്ക് ഗിവൺ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഏതാണ്? ഇന്റഗ്രൽ ഫ്രം 1 to I ആണ്. അതായത് ഈ ലൈനിൽ അലോങ് ആയിട്ട് 1 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 1 10 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 1 എൻഡ് ചെയ്യുന്ന ഈ ഒരു ലൈനിലൂടെയാണ് നമ്മുടെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് അവർ കർവ് സി. നമ്മുടെ സിമ്പിൾ കോണ്ടൂർ ആയിട്ട് പറയുന്നത് ഈ ഒരു കോണ്ടൂർ ആണ്. അപ്പൊ ഈ കോണ്ടൂറിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി അതിൽ സെഡ് ഈസ് ഈക്വൽ ടു 1, അതായത് എക്സ് 2 എക്സ് 1 എന്നുള്ളതും വൈ 2 വൈ 1 എന്നുള്ളതും പോയിന്റ്സ് കിട്ടി. ഇയാളാണ് നമ്മൾ എക്സ് 1 വൈ 1 എക്സ് 2 വൈ 2. സോ നമ്മൾ അതിൽ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് മൈനസ് എക്സ് 1, എക്സ് 1 ഈസ് 1 ബൈ എക്സ് 2 ഈസ് 0, സോ 0 മൈനസ് 1, വൈ മൈനസ് വൈ 1.
എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വണ് സീറോ ആണ്. സോ വൈ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ വൈ ടു ഈസ് വൺ ആൻഡ് വൈ വൺ ഈസ് സീറോ, വൺ മൈനസ് സീറോ, വിച്ച് ഈസ് ഈക്വൽ ടു ടി. ഓക്കെ, നൗ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ ഈക്വൽ ടു വൈ ബൈ വൺ വിച്ച് ഈസ് ഈക്വൽ ടു ടി. ഇനി പാരാമെട്രിക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് മൈനസ് വൺ ബൈ മൈനസ് വണ്ണിന് ടീനെ ഇക്വേറ്റ് ചെയ്യുക. സോ എക്സ് മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടി വരും, എക്സ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടി വരും, വണ്ണിന് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്ന സമയത്ത്. ഇനി വൈ ബൈ വൺ ഈസ് ഈക്വൽ ടു ടി ആണ്, സോ വൈ ഈസ് ഈക്വൽ ടു ടി വരും. ഇതിനെ നമ്മളൊരു ടു എന്നും വിളിച്ചു. സോ എക്സും കിട്ടി വൈയും കിട്ടി, സെഡ് ഓഫ് ടി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി, അതിൽ എക്സ് ഓഫ് ടീനെ റീപ്ലേസ് ചെയ്തു വൺ മൈനസ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടീനെ റീപ്ലേസ് ചെയ്തു ടി. ഇത് തന്നാൽ ഇനി ടിയുടെ പാരാമീറ്ററും കൂടി നോക്കിയാൽ മതി. ടി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? വൈയിന് ഈക്വലാണ്. അതായത് ടി എന്നുള്ള പാരാമീറ്റർ വൈയിന് ഈക്വലാണ്. അപ്പം വൈ വാല്യൂ എവിടെ മുതൽ എവിടം വരെ വരിയെന്ന് നോക്കിയാൽ മതി. നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂർ ആരായിരുന്നു? വൺ സീറോ എന്നുള്ള പോയിന്റ് നിന്ന് സീറോ വണ്ണിലേക്ക് പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈന്. അപ്പൊ അതിന്റെ വൈ വാല്യൂ സീറോ, സീറോയിൽ തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുന്നത് വണ്ണിൽ. സോ സീറോ മുതൽ വണ്ണ് വരെയുള്ള വേരിയേഷൻ ആണ് വൈയിന് വരുന്നത്. ദാറ്റ് മീൻസ് വൈ ഈസ് വേരിയിങ് ഫ്രം, വൈ വേരിയിങ് ഫ്രം സീറോ ടു വൺ ആൻഡ് വൈ ഈക്വൽ ടു ടി ബൈ പാരാമെട്രിക് ഇക്വേഷൻ. സോ ടി വേരിയസ് ഫ്രം സീറോ ടു വൺ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? സി എന്നുള്ള കോണ്ടൂർ ആരാണെന്ന് കിട്ടി, ആ കോണ്ടൂറിലെ ടി എന്നുള്ള പാരാമീറ്റർ എവിടെ വരും, എവിടെ മുതൽ എവിടം വരെയാണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ കോണ്ടൂർ ഇന്റഗ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ക്യൂബ് ഡി സെഡ്, ഇതാണ് നമ്മുടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ വരുന്നത്. ഡെഫിനിഷൻ വെച്ചിട്ട് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തുവരും? എഫ് ഓഫ് സെഡ് എക്സിന് എക്സ് സ്ക്വയർ ആണ് വരുന്നത്. സോ എക്സിന്റെ സ്ഥാനത്ത് വൺ മൈനസ് ടി ആണ്, വൺ മൈനസ് ടിയുടെ സ്ക്വയർ വരും. പ്ലസ് വൈയുടെ സ്ഥാനത്ത് ടി ആണ്, ടി ക്യൂബ് വരും, വൈ ക്യൂബ് ആണ്. സോ ടി ക്യൂബ് വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈസ് വൺ മൈനസ് ടി സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടി ക്യൂബ്. ഇനി സെഡ് ഡാഷ് ഓഫ് ടി, സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് വണ്ണും വരും, ടിയുടെ ഡെറിവേറ്റീവ് വണ്ണും വരും. സോ ടോട്ടലി മൈനസ് വൺ പ്ലസ് ഐ വരും, മൈനസ് വൺ പ്ലസ് ഐ ഡി ടി. So the complex integration is equal to integral from 0 to 1, 1 minus t square plus I t cube into minus 1 plus I. ഇനി ഈ മൈനസ് വൺ പ്ലസ് ഐ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കോൺസ്റ്റന്റിന് എന്ത് ചെയ്യാം? ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. മൈനസ് വൺ പ്ലസ് ഐനെ പുറത്തെടുത്തു, ഇന്റഗ്രൽ സീറോ ടു വൺ, വൺ മൈനസ് ടി സ്ക്വയറിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, വൺ മൈനസ് ടു ടി പ്ലസ് ടി സ്ക്വയർ ഡി ടി പ്ലസ് ഐ ഇൻറ്റു ടി ക്യൂബ് ഡി ടി. നമ്മൾ ഇന്റഗ്രലിനെ രണ്ടാക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, വൺ മൈനസ് ടി സ്ക്വയറിനും ടി ക്യൂബിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഐ ഇൻറ്റു ടി ക്യൂബ് ബൈ ടി ക്യൂബ് ഡി ടി കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി വരും, ടു ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടു ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു വരും. നമുക്ക് ടുവിനെ ക്യാൻസൽ ചെയ്യാം. അടുത്തത് ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി ക്യൂബ് ബൈ ത്രീ വരും. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് സീറോ ടു വൺ. നെക്സ്റ്റ് ഐ ഇൻറ്റു ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ടി ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി പവർ ഫോർ വരും, ഡിവൈഡഡ് ബൈ ഫോർ, ടി പവർ ഫോർ ബൈ ഫോർ വരും. ഇനി ജസ്റ്റ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് മൈനസ് വൺ പ്ലസ് ഐ വരും, ടിയുടെ ലിമിറ്റ് വണ്ണ് കൊടുക്കുക, വണ്ണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാലും വൺ തന്നെ വരും, ഇത് വൺ ബൈ ത്രീ വരും. സോ വൺ മൈനസ് വൺ പ്ലസ് വൺ ബൈ ത്രീ വരും. പ്ലസ് അടുത്തത് ടി പവർ ഫോർ ബൈ ഫോർ, വണ്ണ് കൊടുക്കുന്ന സമയത്ത് വൺ ബൈ ഫോർ വരും. അടിയിൽ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് സീറോ ആയതുകൊണ്ട് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്താൽ വൺ ബൈ ത്രീ വരും, പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ഫോർ വരും. സോ മൈനസ് വൺ പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ത്രീ പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ഫോർ. ഇനി ഇതിനെ നമുക്ക് എ പ്ലസ് ഐ ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ് സെഡ് വൺ, ഇത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണ് സെഡ് ടു. സോ സെഡ് വണ്ണും സെഡ് ടു കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ വരും, മൈനസ് വൺ ഇൻറ്റു ഐ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ബൈ ഫോർ വരും, ഐ ഇൻറ്റു വൺ ബൈ ത്രീ ഐ ബൈ ത്രീ വരും, ഐ ഇൻറ്റു ഐ ഇൻറ്റു ഐ ബൈ ഫോർ, ഐ ഇൻറ്റു ഐ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് വൺ വരും. സോ മൈനസ് വൺ ബൈ ഫോർ വരും. സോ ടോട്ടലി റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് സെവൻ ബൈ ട്വൽവും, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് വൺ ബൈ ട്വൽവ് ഐയും കിട്ടും, വൺ ബൈ ട്വൽവും കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് മൈനസ് സെവൻ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ട്വൽവ് ഐ.
ഓക്കെ സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഫൈനൽ പ്രോബ്ലത്തിന്റെ പകുതി പാർട്ടോളം പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഒരു 20 പ്രോബ്ലത്തിന് ടോട്ടലി നമ്മൾ നാലാക്കി പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു 1/4 നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ ജസ്റ്റ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് കോംപ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തത്. സോ നേരത്തെതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ചോദിക്കുകയാണെങ്കിൽ, ഇത്തരം ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, കോണ്ടൂർ നമ്മൾ ഫൈൻഡ് ചെയ്തതിന് ശേഷം കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ മാർക്സ് കൂടുതൽ രൂപത്തിൽ വരുന്ന 5ഓ 10ഓ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് രൂപത്തിൽ കോംപ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈ ഒരു സെക്ഷൻ എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ദ സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ഫോർ ദ ഫ്ലോ f(z) = 2z. ഫോർ ദ കോണ്ടൂർ സി ഇസ് ഗിവൺ ബൈ mod z = 1. ഇവിടെ എക്സ്ട്രാ അഡീഷണലി സർക്കുലേഷന്റെയും നെറ്റ് ഫ്ലക്സിന്റെയും ഇക്വേഷൻ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സർക്കുലേഷന്റെയും നെറ്റ് ഫ്ലക്സിന്റെയും ഇക്വേഷൻസ് അറിയാമെങ്കിൽ ജസ്റ്റ് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് സർക്കുലേഷനും നെറ്റ്ഫ്ലക്സും ഇവാലുവേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് റിസൾട്ടുകൾ പറയുന്നത് റിയൽ പാർട്ട് ഓഫ് f(z) f(z)ന്റെ കോഞ്ചുഗേറ്റിന്റെ റിയൽ പാർട്ടിന്റെ ഇന്റഗ്രലും ഇമാജിനറി പാർട്ടിന്റെ ഇന്റഗ്രലും ആണ് റിസൾട്ടുകൾ വരുന്നത്. ഒന്ന് സർക്കുലേഷൻ വരുന്നത്, മറ്റൊന്ന് നെറ്റ്ഫ്ലക്സ് വരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് നമ്മളെ എയിം എന്നുള്ളത് f(z)ന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, അതിനുശേഷം അതിന്റെ റിയൽ പാർട്ട് ആരാണ് ഇമാജിനറി പാർട്ട് ആരാണെന്ന് നോക്കിയാൽ മതി. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കോണ്ടൂർ തന്നിട്ടുള്ളത് ഇക്വേഷൻ അല്ല, നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റില് z എന്നുള്ള കോണ്ടൂർ x(t) എന്ന് പറഞ്ഞിട്ട് x തന്നിട്ടിരുന്നു, പ്ലസ് i(y)t എന്ന് എഴുതുന്ന സമയത്ത് y എന്നുള്ളത് t യിലുള്ള പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് തന്നിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് mod z = 1 എന്നുള്ള യൂണിറ്റ് സർക്കിൾ ആണ് തന്നിട്ടുള്ളത്. സോ തന്ന സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും നമുക്ക് ഇതേ ഒരു രൂപത്തിൽ തന്നെയാണ് തന്നത്, അതായത് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല, പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പാരാമെട്രിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ mod z = 1 എന്ന് പറയുമ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആരാണ്? f(z) എന്നുള്ളത് 2z ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ്ഫ്ലക്സും സർക്കുലേഷനും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് f(z) കോഞ്ചുഗേറ്റ് കാണണം. 2z ദ ഹോൾ ബാർ വരും, 2ന്റെ കോഞ്ചുഗേറ്റ് 2 തന്നെയാണ്, z കോഞ്ചുഗേറ്റ് z ബാറും വരും. സോ f(z) = 2z ബാർ വരും. ഇനി f(z)ന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, അതിനുശേഷം അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് കമ്പയർ ചെയ്താൽ മതി. f(z)ന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റഗ്രൽ ഓവർ സി f(z)നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 × z ബാർ dz. 2നെ നമുക്ക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2നെ നമുക്ക് പുറത്തെടുക്കാം, 2 × z ബാർ dz ഓവർ സി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റണം? ഇന്റഗ്രൽ ഫ്രം a to b f(z)(z′)(dt), അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതിനു വേണ്ടിയിട്ട് നമുക്ക് സി എന്നുള്ള കോണ്ടൂർ തന്നിട്ടുണ്ട്. കോണ്ടൂർ ആരാണ്? mod z = 1. mod z = 1 എന്ന് പറഞ്ഞാൽ 0 സെന്റർ ആയിട്ട് വരുന്ന യൂണിറ്റ് സർക്കിൾ ആണ്. ഈ യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ് e raised to it. e raised to it നമ്മൾ cos t + i sin t എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഓയിലർ ഫോർമുല വെച്ചിട്ട്. സോ നമ്മൾ ഈ യൂണിറ്റ് സർക്കിളിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിനെ നമുക്ക് cos θ, sin θ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. പോളാർ ഇക്വേഷനിൽ നമുക്ക് cos θ, sin θ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇതിനെ നമ്മൾ കോംപ്ലക്സിലേക്ക് മാറ്റുന്ന സമയത്ത് cos θ + i sin θ എന്ന് എഴുതാം. cos θ + i sin θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ എന്ന് പറഞ്ഞാൽ e raised to i θ ഈക്വൽ ആണ്. e raised to i θ പാരാമീറ്റർ t ആവാം, പാരാമീറ്റർ θ ആവാം, ഏതായാലും കുഴപ്പമില്ല. പാരാമീറ്റർ t യോ θ യോ അതിനനുസരിച്ചിട്ട് നമുക്ക് വേരി ചെയ്യിപ്പിക്കാം. പാരാമീറ്റർ തീറ്റ കൊടുത്താലും കുഴപ്പമില്ല, ടി കൊടുത്താലും കുഴപ്പമില്ല. തീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ ടോട്ടലി d θ എന്നായിട്ട് മാറും. ടി ആണ് കൊടുക്കുന്നതെങ്കിൽ ടോട്ടലി
ഡി ടി എന്നായിട്ട് മാറും. സോ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സി കിട്ടി, മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ സെഡ് ഡി ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി എന്ന് എഴുതാം. സെഡ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ ഇ റേസ് ടു ഐ ടി. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് സെഡ് സെഡ് ബാർ ആണ്, സെഡ് ഓഫ് ടിയുടെ ബാർ, സെഡ് ഓഫ് ടി ദ ബാർ വരും, ഇ റേസ് ടു ഐ ടിയുടെ കോഞ്ചുഗേറ്റ് ഇ റേസ് ടു മൈനസ് ഐ ടി വരും. സോ ഇ റേസ് ടു മൈനസ് ഐ ടി, ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് ഓഫ് ടി. ഇനി സെഡ് ഡാഷ് ഓഫ് ടി ഉണ്ട്, ഇ റേസ് ടു ഐ ടി ആണ് നമ്മുടെ സെഡ് ഓഫ് ടി. ഇ റേസ് ടു ഐ ടി ഈസ് സെഡ് ഓഫ് ടി. സോ ഇ റേസ് ടു ഐ ടിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ടി വരും. സോ ഇത്രയും പാർട്ട് ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ടി എന്ന് പറഞ്ഞാൽ സെഡ് ഡാഷ് ഓഫ് ടി ആണ്. ഇനി ഇ റേസ് ടു ഐ ടിനെയും ഇ റേസ് ടു മൈനസ് ഐ ടിനെയും ക്യാൻസൽ ചെയ്താൽ ഐ എന്ന് മാത്രം വരും. ഐനെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം, ടു ഐ വരും. ഇന്റഗ്രൽ ഫ്രം സീറോ ടു ടു പൈ, യൂണിറ്റ് സർക്കിൾ ആണ്, അപ്പൊ സർക്കിൾ ഒരു ഫുൾ റൊട്ടേഷൻ കിട്ടാൻ സീറോ മുതൽ ടു പൈ വരെ റൊട്ടേറ്റ് ചെയ്താൽ മതി. സീറോ ടു ടു പൈ ഡി ടി വരും. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടു പൈ വരും, ടു പൈ ഇൻറ്റു ടു ആയി ടോട്ടലി ഫോർ പൈ ഐ കിട്ടും. സോ ഇന്റഗ്രലിന്റെ റിസൾട്ട് ഫോർ പൈ ഐ ആണ്. ഇതിന്റെ റിയൽ പാർട്ട് ആയിരിക്കും സർക്കുലേഷൻ, ഇമാജിനറി പാർട്ട് ആയിരിക്കും നെറ്റ്ഫ്ലക്സ്. സോ സർക്കുലേഷൻ എന്നുള്ളത് സീറോ വരും, റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇമാജിനറി പാർട്ടായിട്ടുള്ള ഫോർ പൈ ഐ ആണ്. സോ ഇമാജിനറി പാർട്ട് ഓഫ് ഓക്കെ. സോ നമ്മൾ ഇനി ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി വൺ പ്ലസ് സെഡ് ബൈ സെഡ് ഡി സെഡ് വേർ സി ഈസ് ദ റൈറ്റ് ഹാഫ് ഓഫ് ദ സർക്കിൾ, മോഡ് സെഡ് ഈസ് ഇക്വൽ ടു വൺ, ഫ്രം സെഡ് ഈസ് ഇക്വൽ ടു മൈനസ് ഐ ടു സെഡ് ഈസ് ഇക്വൽ ടു ഐ. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിനോട് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ മാറുന്നു, പക്ഷെ കോണ്ടൂർ തന്നിട്ടുണ്ട്, ആംഗിൾ മൈനസ് ഐ ടു ഐ ആകുന്ന സമയത്ത് എവിടെ മുതൽ എവിടെ വരെ പാരാമീറ്റർ തീറ്റ എന്നുള്ള പാരാമീറ്റർ വേരി ചെയ്യുന്നു നോക്കിയിട്ട് മോഡ് സെഡ് ഈസ് ഇക്വൽ ടു വൺ എന്നുള്ള സർക്കിളിന്റെ പോർഷൻ ആണ്. സോ ഓൾറെഡി നമ്മൾ മോഡ് സെഡ് ഈസ് ഇക്വൽ ടു വണ്ണിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ എക്സ് ഡി സെഡ് വേർ സി ഈസ് ദ കോണ്ടൂർ ഗിവൺ ബൈ ദ ഫിഗർ. നമുക്ക് സി എന്നുള്ള കോണ്ടൂറിന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്, പക്ഷേ സിയുടെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടില്ല. സോ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡി സെഡ് വേർ സി ഈസ് മോഡ് സെഡ് ഈസ് ഇക്വൽ ടു ഫൈവ്. ഈ ഇന്റഗ്രലിന്റെ മോഡുലസിന്റെ ഒരു അപ്പർ ബൗണ്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി ഒരു എം എൽ ഇനീക്വാലിറ്റി എന്നുള്ള റിസൾട്ട് പറഞ്ഞിരുന്നു, ആ റിസൾട്ട് വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്, സെക്ഷന്റെ നെയിം പറയുന്നത് കോഷി ഗൊസാർട്ട് തിയറം എന്നുള്ളതാണ്. അതിൽ കോഷി ഗൊസാർട്ട് തിയറം എന്നുള്ള ഒരു റിസൾട്ടുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. അതിൽ ഫസ്റ്റ്ലി നമുക്ക് വരാൻ ചാൻസസ് ഉള്ളൊരു ഏരിയയാണ് സിംപ്ലി കണക്റ്റഡ് ആൻഡ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഇതിന്റെ ഡെഫിനിഷൻസ് മേ ബി ചോദിക്കാം, അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണ്, മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണെന്നുള്ള ഡെഫിനിഷൻസ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തിയറമാണ് കോഷി ഗൊസാർട്ട് തിയറം. നമ്മുടെ സെക്ഷന്റെ നെയിം തന്നെ കോഷി ഗൊസാർട്ട് തിയറം എന്നുള്ളതാണ്. സോ കോഷി ഗൊസാർട്ട് തിയറം വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഉള്ളത് ഒന്ന് കോഷി ഗൊസാർട്ട് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, മറ്റൊന്ന് കോഷി ഗൊസാർട്ട് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. രണ്ട് രൂപത്തിലും നമുക്ക് ഈ സെക്ഷൻസിന് ക്വസ്റ്റ്യൻ വരാൻ കോഷി ഗൊസാർട്ട് തിയറവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതായത് കോഷി ഗൊസാർട്ട് തിയറം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സപ്പോസ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനാലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. ഡി എന്നുള്ള ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്, ആ ഡൊമൈനിൽ എഫ് അനാലിറ്റിക് ആണെങ്കിൽ ദെൻ ഫോർ എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻ ഡി ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ. സോ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ സീറോ ആവുന്ന കേസാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്, കോഷി ഗൊസാർട്ട് തിയറം എന്നുള്ള റിസൾട്ട് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ ആവാനുള്ള
ഒരു കേസാണ് പറയുന്നത് എന്തായാ മതി ഒരു ഡി എന്നുള്ള ഡൊമൈനിന്റെ ഉള്ളിൽ ഡി എന്നുള്ള ഒരു ഡൊമൈൻ തന്നു ഏതെങ്കിലും ഡൊമൈൻ ആവാം ആ ഡൊമൈന് സിംപ്ലി കണക്റ്റഡ് ആണ് ആ ഡൊമൈനിന്റെ ഉള്ളിൽ നമുക്കൊരു കോണ്ടൂർ തന്നാൽ ആ കോണ്ടൂറിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് അതായത് ഡിയിൽ തന്നെ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് സോ കോണ്ടൂറിൽ തന്നെ അനാലിറ്റിക് ആണ് അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട് സോ നേരത്തെ ഫൈൻഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവാലുവേറ്റ് കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കോഷി ഗോസാർട്ട് തിയറം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ആ ഫംഗ്ഷൻ നമുക്ക് ഗിവൺ ആയിട്ടുള്ള റീജിയനിൽ അനാലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം അനാലിറ്റിക് ആണെങ്കിൽ ജസ്റ്റ് കോഷി ഗോസാർട്ട് തിയറം വെച്ചിട്ട് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും സീറോ ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും സോ ടൂ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നെങ്കിൽ മിക്കവാറും ഫംഗ്ഷൻസ് അനാലിറ്റിക് ആയിരിക്കും കോഷി ഗോസാർട്ട് തിയറം ആയിരിക്കും മിക്കവാറും അതിൽ ചോദിക്കുന്നുണ്ടാവുക ഇനി വളരെ എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാത്ത രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ നിങ്ങളോട് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കോഷി ഗോസാർട്ട് തിയറം ഒന്ന് വെരിഫൈ ചെയ്യാൻ നോക്കുക അതായത് ഫംഗ്ഷൻ ഗിവൺ റീജിയണിൽ അനാലിറ്റിക് ആണോ അല്ലയോ എന്ന് ഇനി ഇവിടെ നമ്മൾ ഡൊമൈൻ എന്ന് പറഞ്ഞതിന് പകരം നമുക്കൊരു ഡൊമൈൻ ഒന്നും വേണ്ട ഒരു ഡൊമൈൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു കോണ്ടൂർ മാത്രം തന്നു സി എന്നുള്ള ഒരു കോണ്ടൂർ തന്നാൽ ഇതാണ് നമ്മുടെ കോണ്ടൂർ എന്ന് കരുതുക അപ്പൊ കോണ്ടൂറും കോണ്ടൂറിന്റെ ഇന്റീരിയറും കൂടി നമ്മുടെ ഡൊമൈൻസിലെ പോയിന്റ്സ് ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ കോണ്ടൂർ കോണ്ടൂറിലെ ഇന്റീരിയറും കൂടി ഡൊമൈൻസിലെ പോയിന്റ്സ് ആക്കിയിട്ട് കൺസ്ട്രക്ട് ചെയ്താൽ കൺസിഡർ ചെയ്താൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ ഈ ഒരു റിസൾട്ടിനെ പറയാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ഇഫ് എഫ് ഈസ് അനാലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് വിത്തിൻ ആൻഡ് ഓൾ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ഒരു കോണ്ടൂർ തന്നു ആ കോണ്ടൂറിലും കോണ്ടൂറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ കോണ്ടൂർ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും സോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രൂഫ് സ്റ്റേറ്റ് ആൻഡ് തിയറം സ്റ്റേറ്റ് ദ കോഷി ഗോസാർട്ട് തിയറം എന്നുള്ള രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കാം അതേപോലെ രണ്ടാമത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കാം രണ്ടും കോഷി ഗോസാർട്ട് തിയറം തന്നെയാണ് പറയുന്നത് രണ്ടാമത്തേത് കോഷി ഗോസാർട്ട് തിയറം മറ്റൊരു രൂപത്തിൽ പറഞ്ഞേന്നുള്ളൂ ഡൊമൈന് പറയാതെ കോണ്ടൂറും കോണ്ടൂറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സും കൂടി ഉൾപ്പെടുന്ന റീജിയനെ ഡൊമൈൻ ആക്കി എടുത്തു അപ്പൊ നമുക്ക് രണ്ടു രൂപത്തിൽ പറയാം ഒരു കോണ്ടൂറിലും കോണ്ടൂറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ കോഷി ഗോസാർട്ട് തിയറം വെച്ചിട്ട് ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിരിക്കും അതേപോലെ ഡി എന്നുള്ള സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻസിന്റെ ഉള്ളിലൊരു പോയിന്റ്സ് തന്നാൽ അവിടെ കോഷി ഗോസാർട്ട് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാം ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത് നെക്സ്റ്റ് ഈ സെക്ഷന് വളരെ പ്രധാനപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും വരാം അതേപോലെ അതിന്റെ സ്റ്റേറ്റ്മെന്റും ചോദിക്കാം സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ് എന്ന് ചോദിക്കാം അതേപോലെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും സ്റ്റേറ്റ്മെന്റും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാം ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് സി എന്നുള്ളൊരു കോണ്ടൂർ തന്നു ഒരു ആർബിട്രറി കോണ്ടൂർ ആണ് സി ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു കോണ്ടൂർ ആണെന്ന് കരുതുക സീന്റെ ഉള്ളിൽ നമുക്ക് മറ്റൊരു കോണ്ടൂർ കാണാൻ പറ്റി ലെറ്റ് ഇറ്റ് ബി സം സി വൺ എന്ന് വിളിക്കാം അതിന്റെ പ്രത്യേകത സി എന്നുള്ള കോണ്ടൂറും സി വൺ എന്നുള്ള കോണ്ടൂറും അതിന്റെ ഇടയിലുള്ള റീജിയണിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് എന്നുള്ളത് ഇന്റഗ്രൽ ഓവർ സി വൺ എഫിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് സി ആൻഡ് സി വൺ ആർ പോസിറ്റീവ്ലി ഓറിയന്റഡ് കോണ്ടൂർസ് സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് അനാലിറ്റിക് ഇൻ ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ടു ആൻഡ് ഓൺ സി വൺ ആൻഡ് സി ടു സോറി സി ആൻഡ് സി വൺ സീന്റെ കോണ്ടൂറിലും സി വൺ എന്നുള്ള കോണ്ടൂറിലെ പോയിന്റ്സ് അതായത് ഈ കർവിലെ പോയിന്റ്സിലും അതിന്റെ ഇടയിലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ എഫിന്റെ ഇന്റഗ്രൽ ഓവർ സി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എഫിന്റെ ഇന്റഗ്രൽ ഓവർ സി വൺ കണ്ടാൽ മതി ഈ ഒരു തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ആർബിട്രറി കോണ്ടൂർ ആണ് തന്നത് നിർദ്ദ ഒരു ഫംഗ്ഷൻ തന്നു ഒരു കോണ്ടൂർ വെറുതെ ഏതോ ഒരു കോണ്ടൂർ തന്നു അപ്പോൾ നമുക്ക് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോണ്ടൂറിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം കോണ്ടൂറിന്റെ ഇക്വേഷൻ
ഫൈൻഡ് ചെയ്യാൻ തന്നെ പറ്റിക്കോളണമെന്നില്ല. അത്തരം കേസസിന് നമ്മൾ മറ്റൊരു കോണ്ടൂർ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന രൂപത്തിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ സി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം സി വൺ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സി വൺ എന്നുള്ളത് നമുക്ക് ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ സി വണ്ണിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. സോ ദ ഡിഫോർമേഷൻ ഈസ് ഡിഫോമിങ് സി ഇൻ ടു സി വൺ. സി എന്നുള്ള കോണ്ടൂറിനെ സി വണ്ണിലേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഡിഫോർമേഷൻ ഓഫ് പാത്സ് എന്നുള്ള രൂപത്തിൽ അതിനെ നമ്മൾ പറയുന്നത്. സോ ഡിഫോർമേഷൻ ഓഫ് പാത്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും അതേപോലെ അതും ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് വരാം. പിന്നീട് ഈ ഒരു സെക്ഷൻസ് നിന്ന് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഡി സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദ പവർ എൻ ഈസ് ഇക്വൽ ടു 2πi വേർ എൻ ഈസ് ഇക്വൽ ടു 1 ആൻഡ് എൻ ഈസ് ആൻ ഇൻറ്റിജർ നോട്ട് ഈക്വൽ ടു 1 ദെൻ ദ വാല്യൂ ഈസ് 0. ഇന്റഗ്രേഷന്റെ വാല്യൂ കാണാനുള്ള ഒരു ഫോർമുലയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2πi എന്ന് 1 ആകുന്ന സമയത്ത് എന്ന് നോട്ട് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് 0 ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. വേർ സെഡ് നോട്ട് ഈസ് ദ ഇന്റീരിയർ, സെഡ് നോട്ട് ഈസ് ദ പോയിന്റ് ഇന്റീരിയർ ടു ദ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. സി എന്നുള്ളത് സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. അതേപോലെ സെഡ് നോട്ട് എന്നുള്ളത് അതിന്റെ ഉള്ളിലുള്ള പോയിന്റും ആയിരിക്കണം. പിന്നീട് ഈ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മറ്റൊരു റിസൾട്ടാണ് കോഷി ഗൊസാക് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ. കോഷി ഗൊസാക് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കോഷി ഗൊസാക് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസിന്റെ ഡെഫിനിഷൻ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാം. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സി എന്നുള്ള ഒരു കോണ്ടൂർ എടുക്കുക. ടോട്ടലി സി എന്നുള്ള ഒരു കോണ്ടൂർ എടുത്തു, ഔട്ട്സൈഡ് കോണ്ടൂർ ആയിട്ടാണ് അത് വരുന്നത്. സി വൺ സി ടു എക്സെട്ര സി എൻ ആർ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇസ് ദ പോസിറ്റീവ് ഓറിയന്റേഷൻ സച്ച് ദാറ്റ് സി വൺ സി ടു എക്സെട്ര സി ആർ ഇന്റീരിയർ ടു സി. നേരത്തെ നമ്മൾ ഡിഫോർമേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞതുപോലെ തന്നെ സി എന്നുള്ളൊരു കോണ്ടൂർ എടുക്കുക, അതിന്റെ ഉള്ളിൽ കുറെ കോണ്ടൂർസ് എടുത്തു. ഹാവ് നോ പോയിന്റ്സ് ഇൻ കോമൺ. ഇഫ് എഫ് ഇസ് അനാലിറ്റിക് ഓൺ ഈച്ച് കോണ്ടൂർ, ഓരോ കോണ്ടൂറിലും, ആൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഇന്റീരിയർ ടു സി ബട്ട് എക്സ്റ്റീരിയർ ടു ഓൾ പോയിന്റ് സി കെ. അതായത് ടോട്ടൽ സിയുടെ ഇന്റഗ്രൽ എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി വണ് സി ടു എക്സെട്ര സി എന്നുകളുടെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് സം ചെയ്താൽ മതി. അപ്പൊ എഫ് അനാലിറ്റിക് ആവണം ടോട്ടൽ ഫംഗ്ഷൻ, അതായത് സിയും സിയുടെ ഉള്ളിലും സി കെകളുടെ പുറത്തും. അഥവാ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, സി കെകളുടെ ഉള്ളിലേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. അപ്പൊ ആ റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസും വരാം, അതേപോലെ പ്രോബ്ലംസ് അല്ലാതെ സ്റ്റേറ്റ്മെന്റും ചോദിക്കാം. സോ ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻസ് നിന്നുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് ഡിവൈഡഡ് ബൈ 2z + 3 ഡി സെഡ് ഈക്വൽ ടു 0. സി ഇസ് ദ യൂണിറ്റ് സർക്കിൾ ഗിവൺ ബൈ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രൂപത്തിലും ചോദിക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് ബൈ 2z + 3 ഡി സെഡ്. ആ ഒരു രൂപത്തിലും ചോദിക്കാം, അതേപോലെ 0 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള രൂപത്തിലും ചോദിക്കാം. അപ്പോൾ അത്തരം കേസസ് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2z by 2z + 3 എന്നുള്ളതാണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻ. നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് നോക്കാം. z by 2z + 3 ആണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ 2z + 3 0 ആകുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിൽ p/q ഫോർമുല വന്നാൽ ക്യൂ 0 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ അനാലിറ്റിക് ആവൂല. അപ്പൊ ക്യൂ 0 അല്ലാത്ത പോയിന്റ്സിലാണ് ഫംഗ്ഷൻ അനാലിറ്റിക് ആവുക. ക്യൂ 0 ആകുന്ന ഒരു പോയിന്റിലും ഫംഗ്ഷൻ എന്താകൂല, അനാലിറ്റിക് ആവില്ല. അപ്പൊ ക്യൂ എന്നുള്ള പാർട്ടിൽ 2z + 3 ആണ് വരുന്നത്. 2z + 3 എന്ന് പറഞ്ഞാൽ 0 വരും. ഇതിന് 2z + 3 എന്ന് സെഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് -3/2 വരും. സെഡ് ഈസ് ഈക്വൽ ടു -3/2 വിച്ച് ഈസ് ഈക്വൽ ടു -1.5. സോ വി ഹാവ് സെഡ് ഈസ് -1.5. സോ ഡിനോമിനേറ്റർ 0 ആവണമെങ്കിൽ 2z + 3 0 ആവണമെങ്കിൽ സെഡ് ആരാവണം, -1.5 ആവണം. -1.5 എന്ന് പറഞ്ഞാൽ ആരെക്കാട്ടിയും ചെറുതാണ്,
മൈനസ് വണ്ണിനേക്കാളും ചെറുതാണ്. സോ മൈനസ് വണ്ണിനേക്കാളും ചെറുത് എന്ന് പറയുമ്പോൾ സെഡ് മൈനസ് വൺ റേഡിയസ് എടുക്കുക, മൈനസ് വൺ പോയിന്റ് ഫൈവ്. മൈനസ് വണ്ണിൻ്റെയും ഇപ്പുറത്താണ് ഈ പോയിന്റ് വരിക. ദാറ്റ് മീൻസ് മോഡ് സെഡ് ഈക്വൽ ടു വണ്ണ് എന്നുള്ള സർക്കിളിന്റെ ഔട്ട്സൈഡിൽ വരും. സോ സെഡ് ബൈ ടു സെഡ് പ്ലസ് ത്രീ എന്നുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഈ സർക്കിളിന്റെ ഔട്ട്സൈഡാണ്. അതിനർത്ഥം എന്താ, നമ്മുടെ ഗിവൺ ഡിസ്കിന്റെ ഉള്ളിൽ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വണ്ണ് എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലും സർക്കിളിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഹെൻസ് ബൈ കോഷി ഗൊസാർഡ് തിയറം, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത കോഷി ഗൊസാർഡ് തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഇഫ് എഫ് ഈസ് അനാലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. സി എന്നുള്ള കർവിലും സി എന്നുള്ള കോണ്ടോറിലും സി എന്നുള്ള കോണ്ടോറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ കോഷി ഗൊസാർഡ് തിയറം വെച്ചിട്ട് ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. സോ വി ഹാവ് ഇന്റഗ്രൽ ഓവർ മോഡ് സെഡ് ഈസ് ഇക്വൽ ടു വൺ സെഡ് ബൈ ടു സെഡ് പ്ലസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു സെക്ഷൻ എന്നുള്ള മറ്റൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് ഡി സെഡ്, ഇതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചത്. വെർ സി ഇസ് ദ കൗണ്ടർ, സോറി സി ഇസ് ദ കോണ്ടൂർ ഗിവൺ ഇൻ ദ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഈ കോണ്ടൂറിൽ ഉപയോഗിച്ചിട്ട് ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെറ്റ് ഡി സെറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മളോട് ഗിവൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗിവൺ കോണ്ടൂർ എന്തല്ല, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കോണ്ടൂർ അല്ല. അതായത് ഇത് ഓരോ കോണ്ടൂറും പീസ് വൈസ് സ്മൂത്ത് ആണ്, പക്ഷെ ടോട്ടലി സ്മൂത്ത് അല്ല. അപ്പൊ നമുക്ക് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കോണ്ടൂർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സെക്ഷനിലെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഗിവൺ ആയിട്ടുള്ള കോണ്ടൂർ, നമ്മുടെ ഗിവൺ കോണ്ടൂറിന്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. സോ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ വെച്ചിട്ട് വൺ ബൈ സെഡ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. വൺ ബൈ സെഡിൽ സെഡ് ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണ് എന്താവാത്തത്, അനാലിറ്റിക് ആവാത്തത്. ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റിലാണ് അനാലിറ്റിക് ആവാത്തത്. അയാൾ എവിടെയാണ്, സി എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ സി എന്നുള്ള സർക്കിളിലും നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂറിന്റെയും ഉള്ളിലുള്ള പോയിന്റ്സ് ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ അനാലിറ്റിക് ആവണം. അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് സീറോ ആണ്, സീറോ സീന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കും. സോ ഇന്റഗ്രൽ ഓവർ ദി ഗിവൺ കോണ്ടൂർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദ ന്യൂ കോണ്ടൂർ സി എൻ. സി എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോണ്ടൂർ, സി എൻ എന്നോ അല്ലെങ്കിൽ സി വൺ എന്നോ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇന്റഗ്രൽ ഓവർ സി ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി വൺ. സി വണ്ണിന്റെ ഇന്റഗ്രൽ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി വൺ വൺ ബൈ സെഡ് ഡി സെഡ്, സി വൺ ഈസ് ഗിവൺ ബൈ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ. ഇനി മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ എന്നുള്ള സർക്കിൾ എടുക്കുക, ആ സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ് സീറോ. സോ വി ഹാവ് വൺ ബൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തല്ല, ഈ സർക്കിളിന്റെ ഉള്ളിൽ അനാലിറ്റിക് അല്ല, സീറോ എന്നുള്ള പോയിന്റ് വരുന്നുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, വൺ ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ഈസ് ടു പൈ ഐ ഇഫ് എൻ ഈസ് ഈക്വൽ ടു വൺ ആൻഡ് ഇഫ് എൻ നോട്ട് ഈക്വൽ ടു വൺ ദെൻ ഇറ്റ്സ് വാല്യൂ ഈസ് സീറോ. ഇവിടെ സെഡ് മൈനസ് സീറോ പവർ വൺ എന്ന് എഴുതാം. അപ്പൊ എന്നിന്റെ വാല്യൂ വൺ ആണ്, സെഡ് നോട്ട് എന്നുള്ള പോയിന്റ് ആയിട്ട് സീറോ വരും. സോ ഫൈനൽ ആൻസർ ടു പൈ ഐ വരും. ഓക്കെ, സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ആൻഡ് ബൈ യൂസിംഗ് ദ റിസൾട്ട് ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് പവർ എൻ ഈസ് ടു പൈ ഐ ഇഫ് എൻ ഈസ് ഈക്വൽ ടു വൺ, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഫൈനൽ ആൻസർ ഈസ് ടു പൈ ഐ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ എന്നുള്ള മറ്റൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ടു സെഡ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ഡി സെഡ്, വേർ സി ഈസ് ദ കോണ്ടൂർ ഗിവൺ ബൈ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു. മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എന്നുള്ളൊരു കോണ്ടൂർ തന്നിട്ടുണ്ട്, വൺ ബൈ ടു റേഡിയസ് ഉള്ള സർക്കിളാണ്. ആ സർക്കിളിന്റെ ഉള്ളിൽ ഈ ഗിവൺ ഫംഗ്ഷന്റെ
ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ആണ് വരുന്നത്. സെഡ് സ്ക്വയർ പ്ലസ് സെഡിനെ നമുക്ക് സെഡ് ഇൻറ്റു സെഡ് പ്ലസ് വൺ എന്ന് എഴുതാം. സെഡ് സ്ക്വയർ പ്ലസ് സെഡിനെ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് വൺ എന്ന് എഴുതാം. അതിൽ സെഡ് ഈസ് ഇക്വൽ ടു സീറോ എന്നുള്ള പോയിന്റ്, അതേപോലെ സെഡ് ഈസ് ഇക്വൽ ടു മൈനസ് വൺ എന്നുള്ള പോയിന്റ്, ഈ രണ്ട് പോയിന്റ്സ് ആണ് ഈ ഗിവൺ കോണ്ടൂറിന്റെ, ഗിവൺ ഫംഗ്ഷന്റെ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് വരിക. അനാലിറ്റിക് അല്ലാതിരിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ സീറോ ആവണം. സോ ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റ്സ് സീറോയും മൈനസ് വണ്ണും വരും. അതിൽ സീറോ ഉള്ളിലുള്ള പോയിന്റ് ആണ്, മൈനസ് വണ് ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് ആണ്, കാരണം റേഡിയസ് വൺ ബൈ ടു വരുന്നുള്ളൂ. സോ മൈനസ് വൺ ഔട്ട്സൈഡും സീറോ ഉള്ളിലും ആയതുകൊണ്ട് സീറോ എന്നുള്ള പോയിന്റ് ടോട്ടലി ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റൂല. അനാലിറ്റിക് ആണെങ്കിൽ കോശി ഗോസാർ തിയറം വെച്ചിട്ട് ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആണെന്ന് പറയാം. സീറോ എന്നുള്ളത് ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു രൂപത്തിൽ പറയാൻ പറ്റൂല. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ രണ്ട് പാർട്ട് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യും. ടു സെഡ് പ്ലസ് ഡിവൈഡഡ് ബൈ സെഡ് ഇൻ ടു സെഡ് പ്ലസ് വണ്ണിനെ എ ബൈ സെഡ് പ്ലസ് ബി ബൈ സെഡ് പ്ലസ് വൺ എന്നുള്ള രൂപത്തിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. ഇനി എന്റെയും ബീന്റെയും കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഈ വാല്യൂറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എനെ സെഡ് പ്ലസ് വൺ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബീനെ സെഡ് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എ ഇൻറ്റു സെഡ് പ്ലസ് വൺ പ്ലസ് ബി ഇൻറ്റു സെഡ് വരും, ഡിനോമിനേറ്റർ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് വൺ ആയിട്ട് മാറും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററുകൾ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ സെയിം ആണെന്ന് ഇക്വേറ്റ് ചെയ്ത് ടു സെഡ് പ്ലസ് വൺ വരും ന്യൂമറേറ്ററിൽ. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ഇൻറ്റു സെഡ് പ്ലസ് വൺ പ്ലസ് ബി ഇൻറ്റു സെഡ് വരും. അതിൽ സെഡ് വാല്യൂ സീറോ കൊടുക്കുന്ന സമയത്ത് ബീന്റെ ടേം ആബ്സെന്റ് ആയി പോകും, നമുക്ക് എന്റെ വാല്യൂ കാണാം. സീറോ പ്ലസ് വണ് എ വരും, സീറോ പ്ലസ് വണ് വണ് വരും, വൺ ഇൻറ്റു എ വരും. ഈ സൈഡിൽ ടു സെഡിന്റെ വാല്യൂ സീറോ വരും, സീറോ പ്ലസ് വണ് വണ് വരും. സോ എ ഈക്വൽ ടു വൺ. നൗ എന്റെ വാല്യൂ കിട്ടി, ഇനി ബീന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ടേം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സെഡിനെ മൈനസ് വൺ കൊടുത്താൽ മതി. സെഡിന് മൈനസ് വൺ കൊടുക്കുന്ന സമയത്ത് സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ വിൽ ഇംപ്ലൈസ് മൈനസ് വൺ ഇൻറ്റു ടു, മൈനസ് ടു വരും. മൈനസ് ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ വരും. സോ മൈനസ് ടു പ്ലസ് വൺ വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്റെ വാല്യൂ സീറോ ആയി പോകും, പ്ലസ് ബി ഇൻറ്റു മൈനസ് വൺ മൈനസ് ബി വരും. അപ്പൊ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ബി, ദെർഫോർ ബി ഈക്വൽ ടു വൺ. നൗ എ ഈക്വൽ ടു വൺ ആൻഡ് ബി ഈക്വൽ ടു വൺ. സോ എന്റെ വാല്യൂ ബീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ബൈ സെഡ് പ്ലസ് വൺ ബൈ സെഡ് പ്ലസ് വൺ എന്ന് എഴുതാം. ഹെൻസ് this will be equal to this expression, and if we integrating we can split the integral into each function. നമുക്ക് ടോട്ടൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഓരോന്നിന്റെയും ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഹെൻസ് ബൈ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ദ ഗിവൺ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് പ്ലസ് വൺ ഡി സെഡ്. ഇനി വൺ ബൈ സെഡ് പ്ലസ് വണ്ണിൽ സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ള പോയിന്റ് ആണ് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് വരുന്നത്. സി എന്നുള്ള കോണ്ടൂറിന്റെ പുറത്താണ് മൈനസ് വൺ വരുന്നത്. സോ സി എന്നുള്ള കോണ്ടൂറിന്റെ ഉള്ളില് വൺ ബൈ സെഡ് പ്ലസ് വൺ എന്തായിട്ട് മാറും, അനാലിറ്റിക് ആയിട്ട് മാറും. സോ ബൈ കോഷി ഗോസാർ തിയറം ദ സെക്കൻഡ് ഇന്റഗ്രൽ ഈസ് സീറോ, ആൻഡ് ബൈ ദ റിസൾട്ട് ഇന്റഗ്രൽ ഓവർ സി വൺ ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് പവർ എൻ ഇൻ ടു ഡി സെഡ് ഈക്വൽ ടു ടു പൈ ഐ ഇഫ് എൻ ഈസ് ഈക്വൽ ടു വൺ ആൻഡ് ഇഫ് എൻ ഈസ് നോട്ട് ഈക്വൽ ടു വൺ ദ വാല്യൂ ഈസ് സീറോ ആൻഡ് സെഡ് നോട്ട് ഈസ് ആൻ പോയിന്റ് ഇന്റീരിയർ ടു സി. നമ്മുടെ ഗിവൺ കർവ് മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ആണ്, അതിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ് സീറോ. സോ സെഡ് മൈനസ് സീറോ എന്ന് എഴുതാം. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ടു പൈ ഐ. So hence by Cauchy's Cauchy-Gossard theorem and by using the result, the first value is 2 pi I and the second value is 0. Hence the final integration is, first value is 2 pi I and second value is 0. The final integral will be equal to 2 pi I plus 0, which is equal to 2 pi I. In these sections, there are chances for sample questions. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് മോഡ് സെഡ് ഓവർ ഇന്റഗ്രൽ ഓവർ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ ടാൻ സെഡ് ഡി സെഡ്. സെക്കൻഡ് വൺ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് വൺ ബൈ സെഡ് ഡി സെഡ്, സി ഈസ് ദ കോണ്ടൂർ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു ടു. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് ത്രീ ഡി സെഡ്, സി ഈസ് ഗിവൺ ബൈ മോഡ് സെഡ് മൈനസ് ടു ഐ ഈക്വൽ ടു വൺ.
ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Thank you.